ചെയ്തിട്ടില്ല നിങ്ങൾ ഇപ്പൊ ഒന്നിച്ചു എന്ന് ശേഷമാണ് ഒന്നിക്കുന്നത് തമ്മിലുള്ള ഇത്രയും നാളുകൾ ഒന്നിക്കാൻ കഴിയാത്ത നിങ്ങൾ തമ്മിലുള്ള സിനിമകൾ വരുന്നില്ല എന്നുള്ളതാണ് ഇതിലേക്ക് എങ്ങനെ യോജി നിങ്ങൾ തന്നെ വേണമെന്നൊരു ചിന്തിക്കാനുള്ള കാരണം എന്താന്ന് സ്ക്രിപ്റ്റ് റൈറ്ററിനടുത്തും ഡയറക്ടറിനടുത്തും ചോദിച്ചിരുന്നു അത് ചോദിച്ചില്ലല്ലേ ഒന്ന് പുള്ളിക്കാരൻ പറഞ്ഞ നമ്മളല്ലാതെ ഇത് ചെയ്യില്ലായിരുന്നു എന്നാണ് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഈ ചെയ്ത് കണ്ടപ്പോ നമ്മളല്ലാതെ വേറെ ആൾക്കാര് ചെയ്താൽ ഇത് ശരിയാവില്ല എന്ന് ആള് പറഞ്ഞു പറഞ്ഞു ഞാനിടത്ത് ഇനി തങ്കത്തിന് വിളിച്ചപ്പോൾ മറ്റേ ട്രെയിലറിൽ കാണിക്കാൻ ഫോൺ കിട്ടാത്ത അവസ്ഥ കാണിക്കുമെന്നാണ് ഞാൻ ഓർത്തത് ഞാനതാണ് പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയല്ലേ കിട്ടിയല്ലോ അല്ലേ എന്തായാലും ഒരു നല്ല സിനിമയുടെ ഭാഗമാകുന്നതാണ് എല്ലാവരുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഈ ആസിഫിനെ സംബന്ധിച്ച് ആസിഫ് കുറേ പടങ്ങൾ ചെയ്തു വന്നിട്ട് ഇത്തരമൊരു സിനിമയിൽ ആസിഫിൻ്റെ ഒരു യാത്ര ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സുരാജേട്ടൻ എങ്ങനെ കാണുന്നത് ഇത്തരമൊരു സിനിമയിൽ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ആസിഫലിയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നെ ഹോണ്ട് ചെയ്ത് എനിക്ക് എനിക്ക് ഓ എന്താ കഥാപാത്രം അത് ഇതെങ്ങനെ ഇയാൾ ഈ സ്ക്രിപ്റ്റ് എടുത്തു ആ അതും കാര്യം അത് ഒരുപക്ഷെ ആ കഥ കേട്ട് കഴിഞ്ഞാൽ ഒരാളും അങ്ങനെ പിക്ക് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ഒരു സാധനമാണ് എന്ന് വെച്ചാൽ അങ്ങ് അൾട്ടിമേറ്റ്ലി ഫ്ലോപ്പ് ആവാം കറക്റ്റ് ഇതിങ്ങനെ ഇയാൾ പിക്ക് ചെയ്തത് അത് എന്നെ അതിശയിപ്പിച്ചു അത് അദ്ദേഹത്തിൻ്റെ ഞാൻ പറയാം പിന്നെ പെർഫോമൻസ് കെട്ടികളാണ് കെട്ടി കെട്ടികളാണ് എൻ്റെ മാല അതിൽ തകർപ്പം പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ഇതല്ല ഇനി ഒരുപാട് സാധ്യതയുള്ള നടനാണെന്ന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ചെയ്യാൻ സത്യമാണ് ആ നമുക്ക് നമ്മൾ ടൈം കാസ്റ്റ് ആയി പോവാതിരിക്കുക മീൻസ് ഈ ആക്ടേഴ്സ് എപ്പോഴും പല പല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്യാതിരിക്കുക നമുക്ക് ചില ആളുകളെ ഒരു പോലീസ് വേഷം ഉണ്ടല്ലോ അവനെ വിളിക്കാം ചതിക്കുന്ന ചതിക്കുന്നൊരാളിയുള്ള അവനാ എന്ന് പറയുന്ന അപ്പൊ അങ്ങനെ ഒരു പ്രൊഡിക്ഷനിലേക്ക് വരാതിരിക്കാനാണ് എപ്പോഴും ആക്ടേഴ്സ് ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നതും ആസ്വദിക്കുന്നതും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം സിനിമയിലാണല്ലോ അപ്പൊ സിനിമയിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക വളരുക അൾട്ടിമേറ്റ്ലി തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ ഒരു പ്രക്രിപ്റ്റ് കേൾക്കുന്നത് നമ്മൾ ഒരു ആക്ടറാണെങ്കിൽ നമ്മളൊരു പ്രേക്ഷനെന്ന നിലയിലായിരിക്കും സ്ക്രിപ്റ്റ് കേൾക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ ചെയ്യുന്നത് ഞാനൊരു പ്രേക്ഷനായിട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ സിനിമ തിയേറ്ററിൽ വന്നാൽ പോയി കാണുമോ എന്നുള്ളതായിരിക്കും എന്നിട്ട് അത് ആദ്യം നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമായെങ്കിൽ ഓക്കെ അത് ഓക്കെയാണ് അത് ഇനി അവർ എടുക്കോ എന്നുള്ള സെക്കൻഡറി പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതിനെ മാക്സിമം അതിൻ്റെ കൂടെ അന്ന് നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കിയെല്ലാം സ്ക്രീനിൽ വരും തീർച്ചയായും പ്രഷർ ഇപ്പം ആസിഫിനെ കുറിച്ച് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്താൽ ചെയ്തത് ഫുൾ ടീം ആസിഫിനെ കുറിച്ച് ഇപ്പോൾ സുരാജി പറഞ്ഞ പോലെ ഒരു കാര്യമാണ് ഏത് കഥാപാത്രം ചെയ്തു നമുക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമ്മൾ കോമഡി അല്ലാതെ എത്രയോ സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്ത് അതിശയിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇത് പറഞ്ഞപോലെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ ഇന്നും സുരാചേട്ടിന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം നമുക്കില്ല അതിൽ ഏറ്റവും എടുത്ത് ഇപ്പം കെട്ടോളം മാലാകെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപോലെ ആസിഫിന് എന്താണ് തോന്നുന്നത് ഏത് സിനിമയാണ് എടുത്തു സുരാജേ സി ഒരു ഒരാക്ടറിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഹ്യൂമർ ചെയ്യാനാണ് ആളുകൾ ചിരിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം ഇപ്പം നമ്മൾ ചില സിനിമകളിൽ ഇപ്പം സുരാജേട്ടനൊക്കെ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം പറയുന്നതാണ് സുരാജേട്ടനെയൊക്കെ വരുന്ന പല സിനിമകളുടെയും പല സീക്വൻസ് എഴുതി വച്ചിരിക്കുന്നത് കുറച്ച് തമാശ രംഗങ്ങൾ നർമ്മ മുഹൂർത്തങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുള്ള സിനിമ അഭിനയിച്ചിട്ടുണ്ട് സുരാജേട്ടൻ അതായത് ഇവരുടെ ജോലിയാണ് ഈ ആ അവിടെ ഒരു ഹ്യൂമർ ഉണ്ടാക്കുക എന്നുള്ളതും ആ സിറ്റുവേഷൻ ചിരിപ്പിക്കുക എന്നുള്ളതും അതായത് ആ പണിയും നമുക്കൊക്കെ സ്ക്രിപ്റ്റും ഡയലോഗ്സും തന്നിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത് പല സിനിമകളിലും സുരാജേട്ടനൊക്കെ അവിടെ പോയി ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനുള്ള ഹ്യൂമർ ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പഠിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ ചെയ്ത് തുടങ്ങിയ ആളാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഏത് ഷേപ്പിലേക്കും മാറാൻ വളരെ ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ചെയ്ത വേഷം ഒരു പോയിന്റിൽ നമുക്ക് അങ്ങോട്ട് മാറിയാൽ അതൊരു മോണോ ആക്ട് ആയി അതെ 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 അത് ഒരു നമ്മൾ അടുത്തതായി സ്റ്റേജിലേക്ക് ഒരു വൃദ്ധൻ വരുന്നു എന്ന് പറയുമ്പോഴുള്ള സാധനം അത് പക്ഷേ നമുക്ക് ഒരിടത്തും ഫീൽ ചെയ്യിക്കാതെ ആ ക്യാരക്ടറിൻ്റെ ത്രൂ ഔട്ട് അയാളെ ഫോൺ ഉപയോഗിക്കുന്ന രീതി അയാളെ തോർത്ത് വിരിക്കുന്നത് കഞ്ഞി കുടിക്കുന്നത് മോനെ അവോയ്ഡ് ചെയ്യുന്നത് അതെല്ലാം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആ ക്യാരക്ടറിനെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് കാര്യം ഇത് തുടങ്ങിയത് ഏറ്റവും മേളുന്നതാണ് ഹ്യൂമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും നമ്മൾ ദശമൂലം ദാമൂലം വെച്ചിട്ടാണ് ഏറ്റവും ട്രോളുകൾ വരുന്നത് ദേശമൂലം ലാമൂന്റെ റിയാക്ഷൻ ആണ് വരുന്നത് പല സിറ്റുവേഷൻസ് നമ്മള് അമ്പലിച്ചേട്ടൻ കഴിഞ്ഞാൽ ചിലപ്പം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമർ സീക്വൻസസ് നമ്മൾ ടി വിയിൽ ഇപ്പൊ ചിരിയോ ചിരി എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഒരു ജനറേഷൻ കഴിഞ്ഞാൽ സുരാജൻ്റെ കോമഡിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ അത്രയും ഫുൾ പവർ കാണിച്ചവരാൾക്ക് ക്യാരക്ടേഴ്സ് ചെയ്യാൻ വളരെ ഈസിയാണ് സുരാജ് ചേട്ടൻ ആ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് ആക്ഷൻ ഹീറോ ബിജുവിൽ ആ ഒരു കുഞ്ഞ് വേഷത്തിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് സുരാജ് എന്ന് പറഞ്ഞ നടനെക്കുറിച്ച് അയാൾ കരഞ്ഞപ്പോൾ അയാൾ വിഷമം പറഞ്ഞപ്പോൾ നമുക്ക് വിഷമമായി ആയി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചേട്ടൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര പെർസെട്ടിലായിരുന്നു പല സ്ഥലങ്ങളിൽ പല ക്യാരക്ടേഴ്സ് ചെയ്തു ഇപ്പൊ തമിഴിലൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വില്ലനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോയി തിരിച്ചു വന്നിട്ട് നമ്മൾ ഇന്ന് അടിയോ സമയം കൊണ്ട ട്രെയിലറിൽ ആ ബസ് ബ്രേക്ക് പഴയ സുരാജ് എനിക്ക് അങ്ങനെയൊക്കെ കിട്ടിയ കുറെ സന്ദർഭങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വർക്ക് ചെയ്ത അത്രയും ലെജൻസുകളുടെ കൂടെ ആയിരുന്നു അമ്പിളിച്ചേട്ടൻ മുകേഷേട്ടൻ പിന്നെ മമ്മൂക്ക ലാലേട്ടൻ ആ സമയത്ത് അവരുടെ പടങ്ങളിൽ കുറെ കുറെ നമ്മള് ഭയങ്കര എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത് നമുക്ക് കോൺഫിഡൻസ് പിന്നെ അതുപോലെ തന്നെ മായാവി പിന്നെ നമ്മുടെ ഷാഫി ഷാഫി ഷാഫിസാറൊക്കെ എന്തൂരം കോൺഫിഡൻസ് എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് ആദ്യം ചെന്ന് അഭിനയിക്കുമ്പോൾ മായാവിയിലൊക്കെ ഞാൻ ദൂരെ മാറിയിരിക്കും അപ്പോൾ സലീമേട്ടനും പിന്നെ അവരൊക്കെ സീനെടുത്ത് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഇമ്പ്രവൈസ് ചെയ്യുമ്പോൾ ഞാൻ ദൂരെ മാറിയിരിക്കും അപ്പോൾ എന്നെ ഇങ്ങനെ വിളി എനിക്ക് പേടിയാണ് നമുക്ക് ഇടപെടാവോ അത് പറയുന്നത് ചെയ്തിട്ട് അപ്പോൾ വന്ന് ഇട എന്നെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കും ഇവിടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞ അപ്പോൾ അതൊക്കെ കിട്ടിയ എനിക്ക് വലിയ എക്സ്പീരിയൻസ് അപ്പോൾ മണ്ടത്രമായാലും പറയുക എന്നുള്ള ഒന്നും പറയാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും പറയാം അതിൽ നിന്നായിരിക്കും എന്തെങ്കിലും ഐറ്റം കിട്ടുന്നത് അങ്ങനെ 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 തന്നെയാണ് മാറി നിൽക്കരുത് കിട്ടിയത് എക്സ്പീരിയൻസ് മാറി നിൽക്കരുത് മാറി നിൽക്കരുത് മൈജി മൈജി ഫ്യൂച്ചർ